വാസയോഗ്യം അല്ലാതിരുന്ന വീടിനു പകരം വിദ്യാർത്ഥികൾക്ക് പുതിയ വീട് വെച്ചു നൽകി കേരള പോലീസ് സമൂഹത്തിന് മാതൃകയായി മല്ലപ്പള്ളി മുള്ളംകുഴിയിൽ ആദ്രസ് ആദിത്യൻ എന്നിവർക്കാണ് കീഴ്വൈപ്പൂർ പോലീസ് വീട് വെച്ചു നൽകിയത് മല്ലപ്പള്ളി പഞ്ചായത്തിലെ പൂവേലിമല മുള്ളൻകുഴിയിൽ കോളനിയിലെ സ്ഥിരം താമസക്കാരായ ആദ്രസ് ആദിത്യൻ എന്നീ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് കേരള പോലീസ് പുതിയ വീട് വെച്ചു നൽകിയത് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ വീട് തിരുവല്ല ഡിവൈഎസ്പി ടി രാജപ്പൻ മല്ലപ്പള്ളി സിഐ സിടി സഞ്ജയ് സിവിൽ പോലീസ് ഓഫീസർമാരായ പിഎച്ച് അൻസീം ഷാനവാസ് എന്നിവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ഈ കുട്ടികൾക്ക് പുതിയ വീട് വെച്ചു നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന്റെ വിഹിതവും ആഞ്ഞിലിത്താനം ഗോവ സ്വദേശികളുടെ സഹായവും ഈ വീടിനുണ്ടായി ഇതുകൂടാതെ നിർമ്മാണ സാമഗ്രികൾ സൗജന്യമായി നൽകിയും സൗജന്യമായി പണികൾ ചെയ്തും നാട്ടുകാരും പോലീസിനൊപ്പം ചേർന്നപ്പോൾ ആദർശനും ആദിത്യനും പുത്തൻ വീട് ഒരുങ്ങി രണ്ടു മാസം കൊണ്ട് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമൺ ആദർശന്റെയും ആദിത്യന്റെയും മുത്തച്ഛിയെ ഏൽപ്പിച്ചു അസോസിയേഷൻകാർ മുന്നേ നിന്നിട്ടുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും പിന്നെ ഇവിടെ എല്ലാവരും നിങ്ങളുടെ സഹകരണം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളെ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു ഇവിടെ പോലീസിൻ്റെ ഒന്ന് രണ്ട് വീട് വേറെ സ്ഥലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഞാനിവിടെ വന്ന് കാണാൻ എനിക്ക് കുട്ടികളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ പഠിക്കണം ഒരു വീട് കിട്ടിയെന്ന് കൊണ്ട് പഠിക്കാറില്ല നല്ലോണം പഠിക്കണം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന സമൂഹത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു ഉയരുക എന്നുള്ളതാണ് പഠിച്ചു ഉയരണം ഉയർന്നു കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വീട് വെച്ച് കൊടുക്കണം ഇതുപോലെ അന്നും കാണാം അവസ്ഥ അനുഭവിക്കുന്ന കുട്ടികളാണ് ഇതിൽ ഒരു ചലഞ്ചായിട്ട് നമുക്ക് എടുക്കണം വിജയിക്കും നമ്മുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമോ ഏറ്റവും ഉയർന്ന ജോലി കിട്ടുന്ന ആൾക്കാരെല്ലാം 70% ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് വലിയ ധനവന്മാരൊന്നും ഇങ്ങനത്തെ ഓഫീസ് സംബന്ധമായിട്ട് IAS ഐ പി എസ് ഒന്നും വരത്തില്ല അവർക്ക് ബിസിനസ് ഉണ്ട് അവർക്ക് പൈസ ഉണ്ട് അവരാവശ്യം നോക്കുകയുള്ളൂ എപ്പോഴും വരുന്നവർ ഹാർഡ് വർക്ക് കഠിനമായ അധ്വാനം കൊണ്ട് ഉയർന്നു വരുന്ന കുട്ടികളാണ് ഒരു മിഡിൽ ക്ലാസ് എബോവ് മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെയുള്ള ആൾക്കാരാണ് മിക്ക ആൾക്കാരും വരുന്നത് അതുകൊണ്ട് സാഹചര്യം എന്നുള്ളത് ഇതിനൊരു വിഘാതമല്ല പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ് നിങ്ങൾ പഠിച്ചുയർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷമുണ്ട് കീഴ്വൈപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സിടി സഞ്ജയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അവിചാരിതമായിട്ട് ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഒരു സംഭവവികാസം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ ഓൺലൈൻ പഠനത്തിനായിട്ട് കുട്ടികൾക്ക് TVയോ മറ്റു മൊബൈൽ ഫോൺ സൗകര്യങ്ങളോ ഇല്ല എന്ന് മനസ്സിലാക്കി കുറച്ച് കുട്ടികൾക്ക് പോലീസിൻ്റെ വകയായിട്ട് TV കൈമാറുന്നതിന് വേണ്ടിയായിട്ട് ആദ്യമായി ഞാൻ ഈ നാട്ടിൽ ഇവിടെ എത്തിച്ചേരുന്നു ഇവിടെ എത്തിച്ചേർന്ന് ആദർശനും എൻ്റെ കുഞ്ഞനിയനും ഈ TV കൈമാറിയ അവസരത്തിൽ ആ വീട് കണ്ടപ്പോൾ വളരെയധികം ഞങ്ങൾ ഭയന്നു കാരണം ഏത് നിമിഷവും ഈ വീട് പൊളിഞ്ഞ് നിലത്ത് വീഴും വിണ്ടുകയറി നാശോന്മുഖമായിരിക്കുന്ന ഈ വീട് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കൂടിയ എല്ലാവർക്കും പോലീസുകാർക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും മനസ്സിൽ ഉദിച്ച ഒരാശയമാണ് ഇവിടെ പോണിയത് അങ്ങനെ ഈ വീട് എത്രയും പെട്ടെന്ന് പുതുക്കി പണിത് പുത്തനൊരു വീടാക്കി മാറ്റണമെന്നുള്ള ആശയം അവൾ ഒതുക്കുകയും അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വീട് പണി ആരംഭിക്കുകയും അല്പം ഇടയ്ക്ക് മഴക്കാലം ഉണ്ടായതിൻ്റെ പേരിലാണ് അല്പം ഡിലേ വന്നിരുന്നെങ്കിലും ഏറെ ശ്രമകരമായിട്ട് ഈ വീട് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് തിരുവല്ല DYSP ഡി രാജപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ജോലിയുള്ള ആളുടെ ആയാലും കൂലിപ്പണിക്കാരൻ്റെ ആയാലും സാധാരണക്കാരൻ്റെ ആയാലും എല്ലാം ഒരു സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറയും നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു മനസമാധാനമുണ്ട് ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ അതാണ് നമ്മുടെ വീടിൻ്റെ പ്രത്യേകത കുടുംബം എന്ന് പറയുക അത് തന്നെയാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് വീട്ടിൽ അച്ഛൻ അമ്മ മക്കൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാവരും സന്തോഷമായിട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ കൊച്ചു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം അവർ ചോദിക്കുമ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത് ഫാദർ മദർ ബ്രദർ ആൻഡ് സിസ്റ്റർ അങ്ങനത്തെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് പറയുന്നില്ല അത് പഠിപ്പിക്കുന്ന ഇതായിട്ട് വച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഗ്രാൻഡ് പേരൻസും നമ്മളെ മക്കളും അച്ഛനും എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ വീടായിക്കോട്ടെ പക്ഷേ നമുക്ക് മനസമാനം ഇല്ലെങ്കിൽ ആ വീട്ടിൽ താമസിച്ചിട്ട് യാതൊരു അർത്ഥമില്ല ചെറ്റക്കുടിലായിക്കോട്ടെ നമ്മൾ സമാധാനത്തിൽ താമസിക്കുമ്പോൾ സമാധാനമാണ് വീട്ടിൽ വൈകിട്ട് മദ്യപിച്ചിട്ട് വരുന്ന അച്ഛൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്
കുഞ്ഞുങ്ങളെ തല്ലുന്നു, ഭാര്യയെ തല്ലുന്നു, അമ്മയച്ഛനെ ചീത്ത വിളിക്കുന്നു. ആ കുടുംബത്തെ ഇനി അവർ മാർബിൾ പാലസിൽ താമസിക്കുന്ന സമാധാനം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് വീടിനകത്ത് താമസിക്കുന്നവർക്ക് സമാധാനം വേണം. സമാധാനത്തോടെ താമസിക്കാനാണ് നമ്മൾ ഓരോരുത്തരും വീടുകളിൽ താമസിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജി ശമോൽ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശ്കുമാർ വടക്കേമുറി, കീഴ്വായ്പൂർ എസ് ഐ പി കെ കവിരാജ്, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി എ ചൻസീം, സിവിൽ പോലീസ് ഓഫീസർ കെ എ ഷാജഹാൻ, ഷാജി പൂവേലിമല എന്നിവർ പ്രസംഗിച്ചു. ആദൃശിനും ആദിത്യനും വീട് വെച്ച് നൽകിയതിനെക്കുറിച്ച് നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി എ ചൻസീം യോഗത്തിൽ വിവരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ സർവീസിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞങ്ങളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വ്യാപിച്ച കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് മാറ്റിയപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും അങ്ങനെ തയ്യാറാക്കിയ കൂട്ടത്തിൽ മല്ലപ്പള്ളി മുള്ളൻകുഴിയിലുള്ള ആദർശനും ആദിത്യനും ഒന്നും പഠിക്കുവാനായിട്ടുള്ള ഓൺലൈൻ സംവിധാനമോ ടി വിയോ മൊബൈൽ ഫോണോ ഇല്ല എന്നറിയുകയും പുലർന്ന് ബഹുമാനായ എസ് എച്ച് ഒ സഞ്ജയ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ വീടുകൾ കയറി പരിശോധിക്കുകയും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട ആദർശിന്റെയും ആദിത്യന്റെയും വീട് കാണാൻ ഇടയായത്. ഏറെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന ഏത് നിമിഷവും താഴെ വീഴുന്ന രീതിയിലുള്ള ഒരു വീടായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വീട്. ഞങ്ങൾ അവർക്ക് പഠിക്കുവാനായി ഒരു ടി വി കൊടുത്തു. ടി വി കൊടുത്തപ്പോൾ ഞങ്ങൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും തീരുമാനിച്ചു തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ ഈ പ്രയാസം മാറ്റണം, അതിനുവേണ്ടി അവർക്ക് മഴയത്ത് നനയാതെ ഭയമില്ലാതെ കിടക്കുവാനായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിന്റെ വിധത്തിൽ നിന്നൊരു ഭാഗം ഇതിലേക്ക് മാറ്റിവെക്കുകയും ഈ നാട്ടിലെ കുറച്ച് നല്ലവരായ ആളുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആത്മസുഹൃത്തായ സെബാസ്റ്റ്യൻ എന്ന ആളുമൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചാണ് ഈ വീടിന്റെ പണി.